ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം ശ്രദ്ധിക്കാം. യെശയ്യാപ്രവചനം 43 അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവേ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവേ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല പുതിയ തുടക്കമുണ്ടാകണം, നല്ലൊരു ആരംഭം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നത്തെ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു പുതിയ തുടക്കമായിരിക്കണം. കഴിഞ്ഞ നാളിലെ മുമ്പുള്ള പരാജയങ്ങളും തിക്താനുഭവങ്ങളും വേദനകളും മുറിവുകളും ഒക്കെ മാറ്റിയിട്ട് ഒരു പുതിയത് അത് ആരും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബൈബിൾ പറയുന്നു, മുമ്പുള്ളവ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവ നിങ്ങൾ ചിന്തിക്കണ്ട. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ പുതിയത് ഒന്ന് ചെയ്യുവാൻ, സംതിങ് ന്യൂ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലത് പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിനാൽ സംഭവിക്കും. ബൈബിൾ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ പാപജീവിതങ്ങളൊക്കെ മാറി പരിശുദ്ധാത്മാവിൽ നിയന്ത്രണമുള്ള ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ സൃഷ്ടിയായി അവൻ്റെ ജീവിതം മാറ്റപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പരാജയമായിക്കോട്ടെ, അത് യേശു ക്രിസ്തുവിൽ വിജയമായി. എല്ലാ രീതിയിലും ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് പുതിയതൊന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, നല്ല ആരംഭങ്ങൾ ആഗ്രഹിക്കുന്നവർ ഈ വചനത്തിന് മുമ്പിൽ വിശ്വസിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ആരംഭം ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിലെ, വർഷങ്ങളിലെ, മാസങ്ങളിലെ വേദനകളും ബുദ്ധിമുട്ടുകളും ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ശബ്ദം കേൾക്കുന്നെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചേക്ക്. ഓർക്കണ്ട, നിരൂപിക്കണ്ട, പുതിയതൊന്നു ചെയ്യുന്നു പറയുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്നു ചെയ്യുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഒരു പ്രവചന ശബ്ദമായി ഇന്നത്തെ ദിവസം ഈ വചനത്തെ ഏറ്റെടുക്കുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, തലമുറയുടെ ജീവിതത്തിന് മേൽ, നിങ്ങളുടെ ഭാവിയുടെ മേൽ, ജോലിയുടെ മേൽ, പഠനത്തിൽ, ബിസിനസ്സിൽ, സകല തുറകളിലും പുതിയതൊന്ന്, ശുശ്രൂഷയിലായിരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ പുതിയത്, സകലത്തിലും പുതിയ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് കർത്താവെങ്കിൽ ആശ്രയിക്കാം. ദൈവത്തിൽ നിന്ന് പുതിയൊരു ആരംഭം, പുതിയൊരു അനുഭവം നമുക്ക് പ്രാപിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് bless you.